നമസ്കാരം. പുത്തൻ കാഴ്ചകളും പുതുപുത്തൻ വിശേഷങ്ങളുമായുള്ള ഈ ആഴ്ചത്തെ ഗൾഫ് സ്പീക്കിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിളിപ്പാട് അകലെ എത്തി നിൽക്കുന്ന വിശുദ്ധ റംസാന് സ്വാഗതം മോദിക്കൊണ്ട് ഷാർജയിൽ ഹഖ് ലൈല അരങ്ങേറി. പൈതൃകത്തിലേക്ക് ഇന്നത്തെ തലമുറയെ കൂട്ടിക്കൊണ്ടുപോയ ഈ കലാപരിപാടികൾക്ക് മികച്ച സ്വീകരണമാണ് ഷാർജയിൽ ലഭിച്ചത്. റംസാന് മുന്നോടിയായി ഷാബാൻ 15 നടത്തുന്ന ആഘോഷ പരിപാടിയാണ് ഹഖ് ലൈല. ഈ രാത്രികളിൽ കുട്ടികൾ പരമ്പരാഗത വേഷമണിഞ്ഞ് പാട്ടും നൃത്തവുമായി പ്രദേശത്തെ വീടുകൾ സന്ദർശിക്കുന്നതാണ് പ്രമേയം. ഷാർജ അക്വോറിയത്തിന് പിറകിലായി പ്രത്യേകം സജ്ജമാക്കിയ ടെന്റിലായിരുന്നു ഹഖ് ലൈലയുടെ പുനരാവിഷ്കാരം. സന്ദർശകരെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചറിയിച്ചു. തോൾസഞ്ചിയുമായി എത്തിയ കുട്ടികൾക്ക് കൈനിറയെ മധുര പലഹാരങ്ങൾ വാരി നൽകുന്നതാണ് പിന്നീട് കണ്ടത്. പണ്ട് ഹഖ് ലൈല രാത്രിയിൽ വീടുകൾ തോറും കയറിയിറങ്ങുന്ന കുട്ടിപ്പട്ടാളത്തെ മധുര പലഹാരങ്ങളും മറ്റും നൽകി സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കുകയായിരുന്നു ഇവർ. വീട്ടിലെ മുതിർന്ന അംഗങ്ങൾക്കായിരുന്നു ഇതിന്റെ ചുമതല. വലിയ പാത്രങ്ങളിൽ കാത്തുവച്ച മിഠായിയും പച്ചക്കടലയും കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പുമെല്ലാം കൈനിറയെ വാരിയെടുത്ത് കുട്ടികളുടെ പക്കലുള്ള സഞ്ചിയിലേക്ക് ഇട്ടുകൊടുക്കും. ഇതോടെ അടുത്ത വീട് ലക്ഷ്യമാക്കി ഇവർ യാത്രയാകും. കൂടുതൽ ശേഖരിക്കുന്ന കുട്ടിയെ പ്രത്യേകം ആദരിക്കുന്ന രീതിയുമുണ്ട്. കാലം മാറിയതോടെ വിസ്മൃതിയിലാണ്ട പഴയ ആചാരങ്ങളെ പുനരാവിഷ്കരിക്കുകയായിരുന്നു ഷാർജ മ്യൂസിയം ഡിപ്പാർട്ട്മെന്റ്. Celebrating the same thing. It's before Ramadan by 15 days. It's mid of Shaban. They are actually welcoming Ramadan in their own way by making the small kids and everybody happy. You know, as you see, they are distributing a lot of sweets, a lot of candies, a lot of cold drinks. In all time when I was young, you know, we used to run inside the small village from door to door, knocking there, and they used to welcome us. So it became a tradition. വീടുകൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ഈ ആചാരത്തെ ശീതീകരിച്ച ടെന്റിലേക്ക് ആവാഹിച്ചപ്പോൾ രൂപഭാവങ്ങളിൽ അല്പം വ്യത്യാസപ്പെട്ടുവെന്ന് മാത്രം. വിശാലമായ ടെന്റിന് ഇരുവശവും മധ്യത്തിലുമായി പഴയ വീടുകളൊരുക്കി അതിഥികൾക്കായി ഇരിപ്പിടവും കലാപരിപാടികൾക്കായി പ്രത്യേക വേദിയും. പൗരപ്രമുഖരും വയോധികരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഹഖ് ലൈലയിൽ കുരുന്ന് പ്രതിഭകളുടെ കലാപരിപാടികളായിരുന്നു മുഖ്യ ഇനം. പരമ്പരാഗത ഈണത്തിലും വേഷത്തിലും കുട്ടികൾ വേദിയിൽ എത്തിയപ്പോൾ മുതിർന്നവർ ഏറ്റുപാടിയും താളം പിടിച്ചും ഒപ്പം ചേർന്നു. പലർക്കും ഇത് ബാല്യകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു. ഒരേ സമയം സ്വദേശികളെയും വിദേശികളെയും ബോധവൽക്കരിക്കാൻ
പദ്ധതി സഹായിച്ചതായി സംഘാടകർ വിലയിരുത്തി. Apart from Sharjah Museums Department, Sharjah Aquarium and Sharjah Maritime Museum, we are trying to keep this thing still in memory. We are trying to pass a message to everyone here, either locals, especially the young generation, they don't, or they maybe they have no ideas, and the people who live here, actually. Yeah, so this is a message, keep our heritage. This is the fourth year, as you see, a lot of people waiting from year to year to come, and it's a good day. ഇതോടനുബന്ധിച്ച് ശില്പശാല, നാടോടി നൃത്തങ്ങൾ, കഥ, കവിത, സംഗീതം തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി. ചിത്രം വരയിലും പെയിന്റിംഗിലും അഭിരുചിയുള്ള കുട്ടികൾക്ക് അതിനും അവസരം ഒരുക്കിയിരുന്നു. കുട്ടികൾക്കുള്ള സമ്മാനപ്പൊതികൾ ഒരുക്കി വിവിധ വകുപ്പുകളും ആഘോഷത്തിൽ പങ്കുചേർന്നു. ഓരോ കൂടാരത്തിലും കയറിയിറങ്ങി പാരിതോഷികം സഞ്ചിയിലാക്കാൻ നീണ്ട നിര. ഷാർജയിലെ 23 സർക്കാർ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. തലമുറകളുടെ സംഗമത്തിലൂടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തനിമയോടെ പുതുതലമുറയിലേക്ക് പകരാനുള്ള വേദി കൂടിയായി ഹക്കൽ ലൈല.